ഇത് കണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പാലത്തിന്റെ പണി എടുക്കണേ. ഇത് എവിടെയാ നിങ്ങൾക്ക് അറിയോ? നമ്മളെ പൊന്നാനിയിൽ ഒരു ഉള്ളേരിയിലാണ്. അതല്ലേ കുഴപ്പമില്ല, എന്നാലും അങ്ങനല്ലോ. എന്താ പറഞ്ഞാൽ നമ്മളെ മനസ്സിലായില്ലേ. ഏഹ്, ഈ നായർത്തോട് പാലം എവിടെയാ നിക്കണേ? പുറത്തൂര് അറിയാം. മറ്റേ ഈ ചെമ്പറോട്ടം പാലം കഴിഞ്ഞേക്ക് കാവലിക്കാട്ടിക്കുള്ള ലെഫ്റ്റിക്കുള്ള റോഡിലാ. അതൊന്നും പറഞ്ഞ ചങ്ങായിമാരെ, നമ്മളെ അടിപൊളി പാലത്തിന്റെ പണി മുക്കാ ഭാഗം കഴിഞ്ഞ ഭാഗം കണ്ടങ്ങളെ, നമ്മളെ പൊന്നാനിന്ന് ഇങ്ങനെ നമ്മളെ എന്താ പറയുക, ഉള്ളിൽ പോയ എന്റെ ഭാഗത്ത് നമ്മളെ എന്താ പറയാ ഇണ്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. നമ്മളെ കുണ്ടുംകട പാലം ഇതെങ്ങനെ ബോർഡ് ഇവിടുത്തെ പാലം ഇതാണ്. അപ്പൊ അപ്പുറത്ത് പുറങ്ങ് അങ്ങാടിയാണ്. അപ്പൊ ഏകദേശം പാലത്തിന്റെ വർക്കൊക്കെ ഏകദേശം നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ലേക്കൊക്കെ അടിച്ചിട്ടാണ് പോയിക്കോളിട്ട്. വേറെ വിശേഷമൊക്കെ പിന്നെ പറയാം. പുറങ്ങ് പറഞ്ഞ അങ്ങാടിയാണ് ആ കാണുന്നത്. പുറങ്ങ് അങ്ങാടിന്ന് ഇങ്ങനെ ഫ്ലൈ ഓവർ വരുന്നത്, നമ്മളെ പോയിന്റെ മേലെ കിടക്കാച്ചിട്ട് ഒരു പാലം വരുന്നുണ്ട്. നിലവിലുള്ള പാലാണ് ആ കാണുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കഥ പിന്നെ പറയാം. വേണ്ടെങ്കിൽ നമ്മൾ പാലത്തിന്റെ ഫ്ലൈ ഓവറിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെരിച്ചിട്ട് നമ്മളെ വണ്ടി കയറി പോണല്ലോ, അതിന്റെ പണിയിലാണ് ഇവിടെ നടക്കുന്നത്. വേണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് കയറി നോക്കാം എന്താ അവസ്ഥകളൊക്കെ അല്ലേ. വേണ്ടെങ്കിൽ പാലം എന്തായാലും അടിപൊളിയായിട്ട് നമ്മളെ എണ്ണച്ചറത്താറിന്റെ അതേമാരി തന്നെയാണ്. അത് പോയിന്റെ ഭാഗത്താണ് ഇപ്പൊ വണ്ടി നിൽക്കുന്നത്. ഐ സെന്റർ ഭാഗത്ത് കുറച്ചോ ഭാഗം പണിയെടുക്കാൻ കേട്ടാ. നമ്മളെ സെന്റർ ഉണ്ടല്ലോ പോയിന്റെ മധ്യഭാഗത്തെ, വേണ്ടെങ്കിൽ എന്നെ ചെറുത്താറിന്റെ അതേ പണിക്കാരൻ തന്നെയാണല്ലോ. കുണ്ടുംകടവ് പാലം അല്ലേ, പൊന്നാനി തന്നെയാണ്. പൊന്നാനി മുനിസിപ്പാലിറ്റിന്റെ ഇതിൽ തന്നെയാണ് എന്നാ തോന്നുന്നത്. ചിലപ്പോൾ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ബന്ധം എന്താ പറഞ്ഞാ, ഇങ്ങനെ ഒരുപാട് റോഡുകളുടെയും പാലത്തിന്റെ പണികൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകണ്ടേ? ഓ, ഭീമം വന്ന് തള്ളിയിട്ട് ഇത്രയും ലോങ് അല്ലേ. എന്റെ ചെറുത്താറ് ചേർക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആണല്ലോ, അഞ്ച് ഭീമം വെക്കുമ്പോ കറക്റ്റ് ആക്കാം. ഇത് ഇത്ര ചാട്ടം 2 മീറ്ററിലേറെ ചാട്ടം ഉണ്ടല്ലോ. ആ തലക്കന്ന് ഇങ്ങനെ കഴിഞ്ഞു കിട്ടാ. ഇനി ഈ തലക്ക് ഇങ്ങനെ പോണെങ്കിൽ അവിടെ നമ്മൾ ഏകദേശം വന്ന ഭാഗമാണ്, നമ്മൾ പൊന്നണി ഭാഗമാണ്. പക്ഷെ ആണ്ട് പോകണമെങ്കിൽ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സെന്റർ ഭാഗമാണ് നമ്മളെ എന്താ പറയുക, കുറ്റിപ്പുറം ഭാഗത്തിന് എന്നെ ചെറുത്താറ് നടക്കുമ്പോൾ സെന്റർ ഭാഗം കുറച്ച് ഭാഗം ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ 3 ഇതാണ് നമ്മളുടെ കേക്കുണ്ടല്ലോ. പക്ഷെ കണ്ടെങ്കിൽ 2 റോഡ് തന്നെ ഉള്ളു. പക്ഷെ ഈ റോഡിന്റെ നമ്മൾ പറഞ്ഞാൽ തന്നെ എന്താ പറയാ, 3 റോഡിന്റെ 5 കേ ഇത് വെക്കണില്ലേ, 5 ഭീമുകൾ വെക്കണ്ടെങ്കിൽ ഇതിന് 3 ഭീമില് 2 റോഡ്. ഓല്ലോ എന്നെ മൈതെന്താ 2 ഇത് അടുപ്പിച്ച് ഈർക്കാപ്പും മറ്റേ ഭീമുകളും അടുപ്പിച്ച് വന്നിങ്ങനെ. അതെന്താ രണ്ടും കൂടി 50 ടച്ച് ചെയ്യണം. പക്ഷെ ഈ ഇത് കണ്ടെങ്കിൽ ഭീമ് എന്നെ ചേർത്താറിനെങ്കാട്ടി അടുക്കുറ്റം ഭീമ് ശരിക്കും ഇതാണ്. അത്രയും എന്താ പറയുക, 2.5 മീറ്ററിലേറെ ഹൈറ്റും കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒരു കമ്പനി നമുക്ക് നോക്കണം. ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ പോയില്ലാണ്ടെങ്കിൽ എന്താ വള്ളല്ലേ. മീൻ പറഞ്ഞ മറിച്ചലിന് കാണുന്നുണ്ടല്ലോ പൂതി. വേണ്ട കണ്ടെങ്കിൽ ബാലാത്തൻ എന്ന് പറഞ്ഞ മീനാണ് ആ മറിയണ മക്കളെ. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പോരി. പക്ഷെ എൻ്റെ അടുത്ത് ഇതിനും വലിയ ബാലൊന്നും ഇല്ല. പക്ഷെ ഈ സെന്റർ മാത്രം തീരാനുള്ളൂ, വേറെ പണിയൊന്നും ഇല്ല. ഏകദേശം നമ്മളിങ്ങനെ വന്നിട്ട് ഇപ്പൊ നമുക്കറിയാം അവൻ്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് ആക്കി മീനും എൻ്റെ വട്ടട്ടിക്കണേ. എന്താ ലാസ്റ്റ് ഫൈനലാണ്, സെന്ററാണ്. അപ്പൊ നമ്മൾ എന്നെ ചെറുത്താറല്ല, ഇതുപോലെ പഴയ പാലം നിലവിലുള്ള പാലാണ് ഇപ്പൊ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കണേ. അതിന്റെ ഡിവൈഡർ ഇതാ തമർന്ന് വെക്കണേ. എന്താ പോണ്? അയ്യ നല്ല റെസ്റ്റോറന്റ് ഉണ്ടല്ലോ. അല്ല തെങ്ങറ്റ് തടയനച്ചതാട്ടെ, നമ്മളെ മറ്റേ കമ്പിന്റെ പരിപാടി ഒന്നുമല്ല. പക്ഷെ ഇത് തെങ്ങറ്റാണല്ലോ തടയനച്ചിങ്ങനെ. 3 മീറ്റർ 3.5 മീറ്ററും ഉണ്ട് നീളം. വീർക്കാപ്പ് കുറച്ച് ചെറുതാണല്ലോ. ആഹാ, ഇവിടെ നിന്നൊരു വെറൈറ്റി പില്ലർ ആയല്ലോ. അവിടെ നിന്ന് സ്ക്വയർ പോയിട്ട് റൗണ്ടിങ് പില്ലർ വേറെ മോഡലായല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് ബാരിക്കേഡ് നമ്മളെ എന്താ പറയുക, കർമ്മ റോഡിലുള്ള അതേ മാതിരിക്കുള്ള മോഡലിനാണ് ഈ കമ്പി കൊടുക്കുന്നത്. ഏകദേശം ഇതിന്റെ അതേ മോഡൽ തന്നെ ഇക്കാറും. ഇതിങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നത് 2022 തോന്നുന്നു ഇവിടെ നമ്മളെ ബോർഡൊക്കെ ഉണ്ട്. ഇതെന്താ ബാക്ക് വെച്ചിങ്ങനെ പുതിയ വണ്ടി വന്നതാ? പുതിയതല്ല, SNI കമ്പനിന്റെ പേരാണ്. SNI അതിന്റെ ഫുള്ളുണ്ടാവുമല്ലോ ലെവൽ. ഏയ് ഇവിടുന്ന് ഫുള്ള് ഈ സൈഡ് കഴിഞ്ഞു നമ്മളറിഞ്ഞില്ല ആ സൈഡിന്റെ പ്രശ്നമുള്ള. ഞാൻ കാണിച്ചത് ഈ ബോർഡ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതാ സംഭവം എവിടെ എഴുന്നുള്ളത്. കള്ളൻസാപ്പന്റെ ബോർഡല്ല ട്ടാ. എന്താ കുണ്ടുംകടവ് അണ്ടാ, കുണ്ടുംകടവ് പാലം ബ്രിഡ്ജ്, ഇത് കള്ളൻസാപ്പ്. ഇവിടെ നമ്മൾ പാലത്തിൽ കയറുന്ന പണിയൊക്കെ കഴിഞ്ഞിക്കണേ. ഇതൊക്കെയാണ് നമ്മളെ അപ്രോച്ച് റോഡിന്റെ കാര്യം. പിന്നെ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഭീമുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതിങ്ങനെ ഞാൻ ഇന്നാളൊന്ന് വന്നപ്പോ ശ്രദ്ധയിൽപ്പെട്ടേ നമ്മളെ സന്തോഷേട്ടൻ പറഞ്ഞിരുന്നു പോപ്പോ ഇങ്ങനെ ഒരു പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മളെ പൊന്നാനിയിൽ നിന്നാണ് ഇങ്ങനെ വരുമ്പോ നമുക്ക് അറിയാം പൊന്നാനി എടപ്പാള് റോഡ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഷാർട്ടിങ്ങിന്റെ അര കിലോമീറ്ററിന്റെ ഇറങ്ങിയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടത്തേക്ക് ഏകദേശം കുണ്ടുങ്ങള പാലത്തിന്റെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ഇവിടെ പണിക്കാരുണ്ട് അല്ലാത്ത കഥ നിങ്ങൾ നോക്കി. എന്താ നമ്മൾ അപ്രോച്ച് റോഡിന്റെ പണികൾ ഇത് ഏകദേശം തീർന്നുകൊണ്ടിരിക്കണേ. നല്ല പണിക്കാരുണ്ടല്ലോ, ഏകദേശം ഒരു 400 മീറ്റർ 500 മീറ്ററിലേറെ ലോങ് ഉണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ കാണാത്ത ഓരോ പാലങ്ങൾ നമ്മുടെ നാട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ നടക്കേണ്ടെന്ന് ആർക്കും ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. കണ്ട കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ തീർന്നേന്. ഇതാ പിന്നെ കമ്പി നമ്മളെ ഒറ്റ കമ്പി അല്ല കേട്ടാ, KNRC കമ്പി അല്ല. എന്തായാലും ഇത് ഈ കമ്പനീന്റെ പുതിയ മോഡലാണ്. ഏതായാലും ഇത് ഇങ്ങനെ നമ്മളെ പൊന്നാനി ഭാഗത്തേക്ക് ഇങ്ങനെ പോണ ഭാഗം. പക്ഷെ ഇവിടെ കമ്പനി SNI എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റിൽ അറിയിക്കും, എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റൂലല്ലോ. നല്ല തണല് ഇടിപൊളിയാ ഇവിടെ ഇങ്ങനെ ലേബൽ മേൽ ഉണ്ടാവുമല്ലോ ഡേഞ്ചർ. അതുപോലെ KNRC ലേബൽ മേൽ ആ സംഭവം ഒന്നുമില്ലല്ലോ. ഇതാ കാവലക്കാട് എത്തിയ റേറ്റിക്ക് പോണം അല്ല. ഇപ്പൊ ഞാൻ പോകണ്ട അവിടെ. എന്താ ഈ പാലത്തിൽ നിക്കുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് പേരെന്താ? നായർത്തോട് പാലം അല്ലേ. ഞാൻ അവിടെ പോകണ്ടേ, കൊറേ ആൾക്കാരെങ്ങനെ പറയണോണ്ട്. ഏതായാലും ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തേ കുണ്ടുംകട പാലം അല്ലേ. ഇതിന്റെ പണി ഏകദേശം കഴിഞ്ഞല്ലേ. ആ അതേമാതിരി തന്നെയല്ലേ. ബസ് നിർത്തുക, ഇത് പാലത്തും കൂടി പോവില്ല ഇനി ഒരു മാസം. ആ ഞാൻ എന്നാ പോയ കേട്ടോ, കടയിൽ വളരെ സന്തോഷം. ഓൻ വന്നിരിക്കണേ, പക്ഷെ ഓൻ ഭയങ്കര ബിസി. ഓ ഫീൽഡ് കാണിക്കണം, പക്ഷെ അതിന് ഓൻ ബിസിയാണ്. ഓന്റെ കറങ്ങല കണക്ക് കേട്ടാ ഞങ്ങളെ ചങ്കാണ്. അപ്പൊ നമുക്ക് ആ പാലത്തിന്റെ വീഡിയോ കൂടെ ഒന്ന് എടുക്കാണ്ട്, പക്ഷെ നമ്മളിങ്ങനെ പോയി നോക്കി. അതായത് മണ്ണടിക്കല തുടങ്ങിയതിന് എന്തായാലും സെറ്റിങ് ആവാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം KMC ഏതായാലും ഇവിടത്തേക്ക് കഴിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പോവാട്ടാ. ഏതാ ഇവിടുന്നൊക്കെ യാത്ര തിരിക്കണം. അപ്പൊ എല്ലാവരോടും യാത്ര തിരിച്ചെന്ന് പറയാണ്. വണ്ടി നിൽക്കുന്നുണ്ട്, എങ്ങനെ മീൻ പിടിക്കണ വല വരെ ആയിമുണ്ട്. കണ്ടാ ഇത് വരെ സെറ്റാ. അപ്പൊ ബൈ ബൈ.